മണിച്ചിത്രത്താഴ് റിലീസാവുന്ന സമയത്ത് ജനിച്ചിട്ടില്ലാത്ത പിള്ളേർ മണിച്ചിത്രത്താഴിനെ കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ വിജയ സിനിമകൾ എന്ന് പറയുന്നത് മൂന്ന് വെറൈറ്റിയാണ്. ഒന്ന് സൂപ്പർ ഹിറ്റ് മൂവീസ്, പിന്നെ ക്ലാസിക് മൂവീസ്, പിന്നെ മാസ്റ്റർ പീസ് മൂവീസ്. അതിന് മണിച്ചിത്രത്താഴ് ക്ലാസിക് മൂവിയിൽ പെടുത്താവുന്നതാണ്. അത് കാലകാലം നിൽക്കും, ടൈംലെസ്സാണ്. ഇപ്പം ദിലീപ് കുമാറിൻ്റെ അഭിനയം ക്ലാസിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വർഷത്തിൻ്റെ അഭിനയം ഇപ്പം കാണിച്ചാലും ഇപ്പോഴത്തെ ഒരാൾ ചെയ്യുന്ന അഭിനയമാണ് ചെയ്യുന്നത്. അതാണ് ക്ലാസിക്. അങ്ങനെ ക്ലാസിക് സിനിമകൾ ഉണ്ടായാൽ അത് എല്ലാ കാലവും എല്ലാ ജനറേഷനും അത് അപ്രൂവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ഫാഷൻ, ടെമ്പററി ആയിട്ടുള്ള ട്രെൻഡിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് നൈമിഷികമാവും. ആ ട്രെൻഡ് കഴിയുമ്പം അത് നഷ്ടപ്പെട്ടു പോകും. ഇന്നും ഞാൻ ഖേദിക്കുന്നുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അന്നത്തെ ഫാഷൻ്റെ പുറകെ പോയി ബെൽ ബോട്ടം പാൻ്റൊക്കെ ഇടിയിപ്പിച്ചത്. പക്ഷെ അന്നത് ഭയങ്കര ഒരു ടെമ്പററിയാണ്, അത് പോയല്ലോ. പക്ഷെ ഈ ദിലീപ് കുമാർ എന്ന് പറയുന്ന ആള് ബെൽ ബോട്ടം പാൻസ് ട്രെൻഡായിരുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്തതാണ്. തൊട്ടിട്ടില്ല, ആ വഴിക്ക് പോയിട്ടില്ല. വലിയ കോളർ അത് ദേവാനന്ദൊക്കെ വെക്കും, ദിലീപ് വെച്ചിട്ടില്ല. അതാണ് നമ്മൾ കാലത്തിനപ്പുറം കാണുന്ന കലാകാരൻ എന്ന് പറയുന്ന സംഭവം. ഈ കാലത്തിനപ്പുറം ജയിച്ച ഒരു പടമാണ് മണിച്ചിത്രത്താഴ് എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു അതുപോലൊരു സൗണ്ട്സ്കേപ്പ് നമ്മൾ മലയാള സിനിമയ്ക്ക് അതിന് മുമ്പ് അതിന് ശേഷവും നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോഴും എല്ലാവരും എല്ലാവരുടെയും ഒരു ഹൊറർ സിനിമയോ അല്ലെങ്കിൽ ആ ഒരു മൂഡുള്ള സിനിമയ്ക്ക് ഒരു റെഫറൻസ് പോയിന്റ് എന്നും മണിച്ചിത്രത്താഴാണ്. അന്ന് നിങ്ങളുടെ റെഫറൻസ് പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു ഈ ഒരു സൗണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ജോൺസൺ മാഷിന്റെ സ്കോർ ആയാലും അതെ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ മ്യൂസിക് ആയാലും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്കോറിങ്ങും മ്യൂസിക്കും സർ? അല്ല, അതിൽ പലതും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതാണ്. എൻ്റെ സിനിമകളിൽ ഒരുപാട് ഹിറ്റ് പാട്ടുണ്ട്, അതെ. പക്ഷേ എനിക്ക് പാടാൻ അറിയില്ല. എനിക്ക് ഒരു പാട്ടുകാരൻ്റെയോ പാട്ടുകാരിയുടെയോ ശ്രുതി തെറ്റിയാൽ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. താളം തെറ്റിയാൽ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ എനിക്കൊരു ചെവിയുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന പാട്ടുകൾ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുള്ള എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനൊരു പാട്ട് ഓക്കെ വെക്കുന്നത്. മണിച്ചിത്രത്താഴിൽ തെക്കിനിയിൽ നിന്ന് കേൾക്കുന്ന ഒരു പാട്ടിന് നല്ലൊരു ട്യൂൺ കിട്ടിയിട്ടുണ്ട്, ഫാസിൽ വന്ന് അപ്രൂവ് ചെയ്യണമെന്ന് MG രാധാകൃഷ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ആ ട്യൂണിന് ബിജു തിരുമല ലിറിക്സ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് കേൾക്കാൻ വേണ്ടി ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി. അപ്പോൾ രാധാകൃഷ്ണൻ ആ പാട്ട് പാടുകയാണ്, ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെക്കിനിയിൽ നിന്ന് വരുന്ന ഫീമെയിൽ സോങ്ങാണ്. അപ്പം ഞാൻ പറഞ്ഞു, തെക്കിനിയിൽ നിന്ന് വരുന്ന ഒരു സോങ് വേറെ ഉണ്ടാക്കുക, ഈ സോങ് എനിക്ക് വേണം, ഇത് ദാസേട്ടൻ പാടുകയും വേണം. ഓക്കെ. അങ്ങനെ ആ പാട്ട് അതേ വിത്തൗട്ട് ലിറിക്സിൽ ചേഞ്ച് ഇല്ലാതെ ആ പാട്ട് അതേപടി എടുത്ത് ഞാൻ വേറൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി പഴത്തിൽ പഴം തമ്മിൽ പാട്ടിഴയും എന്ന് പറയുന്ന പാട്ട് അതാണ്.